ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിൽ വിസ്മയം തീർക്കുകയാണ് മുൻ പ്രവാസിയും കർഷകനുമായ ഊർങ്ങാട്ടിരി തച്ചെണ്ണ സ്വദേശി ലത്തീഫ് ഹാജി. കോവിഡ് മൂലം പ്രവാസ ജീവിതം മതിയാക്കിയ ലത്തീഫ് ഹാജി ഉപേക്ഷിച്ച നിലയിൽ കിടന്ന കല്ലുവെട്ടിക്കുഴിയിലാണ് കൃഷി ചെയ്തത്. അര ഏക്കർ ഭൂമിയിൽ പ്രത്യേകം തയ്യാറാക്കിയ 150 കാലുകളിലായാണ് 620 ഡ്രാഗൺ ചെടികൾ നട്ടത്. ഇവിടേക്ക് അനുയോജ്യമായ ഒരു കൃഷി അന്വേഷിച്ച് ഇങ്ങനെ നടത്തുമ്പോഴാണെങ്കിൽ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഐഡിയ ഒരാൾ കിട്ടും. അതിനെപ്പറ്റി പഠിച്ചു നോക്കുമ്പം വളരെ അനുയോജ്യമായൊരു ഇത് ഏകദേശം ഒരു അര ഏക്കറിൻ്റെ കുറഞ്ഞ സ്ഥലത്താണ് ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് നമ്മൾ ചെയ്തത്. നല്ല വിജയമാണ്. 2 വർഷം മുമ്പാണ് പ്രവാസിയായ ലത്തീഫ് ഹാജി നാട്ടിലേക്ക് തിരിച്ചെത്തിയത്. കോവിഡ് മൂലം തിരിച്ചു പോകാൻ കഴിയാത്തതിനെ തുടർന്നാണ് ഇദ്ദേഹം ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിലേക്ക് ഇറങ്ങുന്നത്. നെടുമ്പാറയിൽ കല്ലുവെട്ടിക്കുഴി കൃഷിഭൂമിയാക്കി മാറ്റിയെടുക്കാൻ വലിയ അധ്വാനം തന്നെ വേണ്ടി വന്നു. തച്ചെണ്ണ സ്വദേശിയായ അസീസും കൃഷിക്കായി കൂടെയുണ്ടായിരുന്നു. മികച്ച പരിപാലനം നൽകിയതോടെ 1.5 വർഷം കൊണ്ട് കായ്ക്കും എന്ന് പറഞ്ഞ അമേരിക്കൻ ബ്യൂട്ടി വിഭാഗത്തിൽപ്പെട്ട ഡ്രാഗൺ ഫ്രൂട്ട് 8 മാസം കൊണ്ടാണ് ലത്തീഫ് ഹാജിയുടെ തോട്ടത്തിൽ വിളഞ്ഞത്. നമ്മളിത് ഫുൾ ഓർഗാനിക്കായിട്ട് നമ്മൾ ചെയ്യുന്നത് മറ്റുള്ള നാടൻ വളങ്ങളല്ലാതെ മറ്റൊരു കീടനാശിനിയോ ഒരു വളമോ ഒന്നും ഇതിൽ ഉപയോഗിക്കാറില്ല. നമ്മുടെ നാട്ടിൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിക്ക് ഏറെ വെല്ലുവിളികളുണ്ടെങ്കിലും മികച്ച പരിപാലനവും വെള്ളവും ചൂടും ലഭിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ ഏത് വീട്ടിലും ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാമെന്ന് ലത്തീഫ് ഹാജി പറയുന്നു. ഒരു തൈയ്യെന്നെങ്കിലും വീട്ടിൽ എല്ലാവരും കൊണ്ടേ വെക്കണം. ഇത് വളരെ രസകരമായ അതിനെ നമ്മൾ ഡെയിലി പരിപാലിച്ചുകൊണ്ടിരിക്കണം. പക്ഷേ അതിൻ്റെ കായ ഒരു കായ കിട്ടുന്നത് തന്നെ നമുക്ക് ഒരു വർഷത്തെ നമ്മുടെ ക്ഷീണം പോയി തോന്നും. അത്രയും രസമാണ് കാണാനും തിന്നാനും. ഇനി അതിൻ്റെ അതിനെപ്പറ്റി പറയുന്നവർ പറയുന്നത് ഇത് ശരീരത്തിന് വളരെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു കായ. പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത കൃഷിക്ക് മികച്ച വിളവ് ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ വർഷം പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്തതാണെങ്കിലും 6 ടൺ വിളവാണ് ലഭിച്ചത്. ഈ വർഷത്തെ വിളവ് ഏകദേശം 6 ടൺ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ലത്തീഫ് ഹാജി പറഞ്ഞു. ഇവിടെ ഭയങ്കര വെയിലാണ്. ഇപ്പൊ ഇങ്ങനെ ഒന്നൊരു മൂടലായതുകൊണ്ടും ഭയങ്കര വെയിലാണ്. ആ വെയിലാണ് ഇതിനാവശ്യം. വെള്ളം അടിയിൽ കെട്ടി നിൽക്കാൻ പാടില്ല. നമ്മളിപ്പോ അവിടെ ചെയ്ത് നിങ്ങൾക്ക് കാണാം. ഭൂമിയിൽ നിന്ന് പൊക്കിയിട്ടാണ് നമ്മൾ ചെയ്തത്. പൂർണ്ണമായി ജൈവവളം ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത്. വിയറ്റ്നാം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് പ്രധാനമായും ഡ്രാഗൺ ഫ്രൂട്ട് എത്തുന്നത്. ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന് 500 ഗ്രാം മുതൽ 1 കിലോയ്ക്ക് മുകളിൽ വരെ തൂക്കമുണ്ടാകും. ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിക്ക് പുറമെ മാമ്പഴം, റംബൂട്ടാൻ ഉൾപ്പെടെയുള്ള മറ്റു കൃഷികളും ഈ തോട്ടത്തിലുണ്ട്. മറ്റു കൃഷികളെ അപേക്ഷിച്ച് ഡ്രാഗൺ ഫ്രൂട്ടിന് എല്ലാ സമയവും മികച്ച വിപണിയാണ്. 1 കിലോയ്ക്ക് 250 രൂപ നിരക്കിലാണ് ലത്തീഫ് ഹാജി വിൽപ്പന നടത്തുന്നത്. കടകളിൽ 300 രൂപ വരെയാണ് വില. ഏപ്രിൽ പകുതിയോടുകൂടി ഏകദേശം മുട്ടിടാൻ തുടങ്ങും. അതായത് ആദ്യത്തെ മഴ വരലെന്നെയാണ്. എന്നിട്ട് ആ മഴ വന്നു കഴിഞ്ഞാൽ പൂ വരാൻ തുടങ്ങും. നമുക്കൊരു നവംബർ വരെയൊക്കെ വന്നുകൊണ്ട് മുട്ട് വന്നു കഴിഞ്ഞാൽ 10-12 ദിവസം കൊണ്ട് അത് വിരിയും. വിരിയുമ്പം അതിൻ്റെ പരാഗണമൊക്കെ കഴിഞ്ഞ് 28-ാമത്തെ ദിവസം നമുക്ക് കായായിട്ട് പഴുത്ത് പറിക്കാൻ കഴിയും. അപ്പോൾ ഈ പൂവ് നമ്മൾ പരാഗണം നടത്തി ഏകദേശം ഒരു 4-5 ദിവസത്തെ ഗ്യാപ്പിൽ 2-ാമത്തെ താഴെ വരും. അപ്പോൾ അങ്ങനെ ഒരു 5-ദിവസത്തെ ഗ്യാപ്പിൽ 10-ദിവസത്തെ ഗ്യാപ്പിലായിട്ട് നമുക്ക് ഓരോ പ്രാവശ്യം സാധനങ്ങൾ വന്നുകൊണ്ട് ഇത് വിപണി വെച്ചാൽ ഇത് വിളിച്ച് ബുക്ക് ചെയ്തിരിക്കുകയാണ് ആൾക്കാർക്ക്. ഹോൾസെയിലറും റീറ്റെയിലറും ഇതും ഇതിൻ്റെ അനുബന്ധമായിട്ട് ഇവിടെ ഒരു ആടും പാവം ഉണ്ടായിരുന്നു. ഇതിൽ മീനുണ്ടായിരുന്നു, മുട്ടക്കോഴികളുണ്ടായിരുന്നു. ഒഴിവ് സമയങ്ങളിലും മറ്റും കുടുംബമായും അല്ലാതെയും നിരവധി പേരാണ് ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങാനും ഈ കൃഷിയെക്കുറിച്ച് പഠിക്കാനും സന്ദർശനത്തിനെത്തുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ ആദ്യ കൃഷി വിജയിച്ച സാഹചര്യത്തിൽ വരും വർഷങ്ങളിൽ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താനൊരുങ്ങുകയാണ് മധ്യവയസ്കനായ ഈ കർഷകൻ.